അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിഷ് ചെയ്ത കരിമീനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി, മന്തി മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു 1 hour റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ മീൻ സാവധാനം ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 10 minutes അടച്ച് വെച്ച് ചോദിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ടിട്ട് ഒരു 10 minutes കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻ റെഡിയാണ്. ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലഷുള്ള പീസിന് എടുത്തിട്ടുണ്ട്. ഫിഷ് നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഓവറായിട്ട് കുക്ക് ആയിട്ടുമില്ല, ഫിഷിൻ്റെ വാട്ടർ കണ്ടൻറ്റൊന്നും പോയിട്ടുമില്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്കൊരു ചെറിയൊരു പീസ് സവാളയും കൂടി വെച്ചിട്ട് അതൊന്ന് ചേർത്ത് പിടിച്ച് കഴിച്ച സംഭവം വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫിഷിംഗ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കേ.